നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. NIOS പ്ലസ് ടുവിലെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ ഓപ്ഷണൽ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ചാപ്റ്ററുകൾ ഓപ്ഷണൽ മൊഡ്യൂളിലുള്ള ഫസ്റ്റ് സെറ്റ്, അതായത് 4 ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് എങ്ങനെ 15 മാർക്ക് സ്കോർ ചെയ്യാം, അതിൽ നിന്നുള്ള 32, 33 ചാപ്റ്ററുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത 34-ാമത്തെ ചാപ്റ്ററാണ് പ്രോബ്ലം ഓഫ് വിമൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. ആ ചാപ്റ്ററാണിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മളെന്താണ് പെൺ ശിശുഹത്യ, അതുപോലെ എന്താണ് ഫീമെയിൽ ഫിറ്റിസൈഡ് അല്ലെങ്കിൽ പെൺ ഭ്രൂണഹത്യ, പിന്നെ ഗാർഹിക പീഡനത്തെക്കുറിച്ച്, കസ്റ്റോഡിയൽ റേപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഡൗറി സിസ്റ്റം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഫീമെയിൽ ഫീറ്റിസൈഡ് ആൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ കോസസ്. പെൺ ഭ്രൂണഹത്യയും പെൺ ശിശുഹത്യയും എന്താണെന്നും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺ ഭ്രൂണഹത്യ? നമുക്കറിയാം പെൺകുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്നതിനെയാണ് നമ്മൾ പെൺ ഭ്രൂണഹത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ, നമുക്കറിയാം ഇപ്പോൾ അതിനൊരു വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിലൊക്കെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കളഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അതിനെ കൊന്നുകളയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ പെൺ ഭ്രൂണഹത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പെൺ ശിശുഹത്യ അഥവാ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുന്നത്? അതായത് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയാണെന്നറിയുമ്പോൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്, കൊന്നുകളയാറുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊന്നുകളയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെൺ ശിശുഹത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മിക്കവാറും ചില സമൂഹങ്ങൾക്കിടയിലൊക്കെ പ്രചാരമുണ്ടായിരുന്നതും ഇന്നും ചിലയിടങ്ങളിൽ പ്രചാരത്തിലുള്ളതുമായതാണ് ഏതെന്ന് പറയുന്ന ഒരു ഏറ്റവും നമുക്ക് പറയാം കിരാതമായൊരു സമ്പ്രദായമാണ് ഏതെന്ന് പറയുന്നത്, പെൺ ശിശുഹത്യ എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ പെൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, ശൈശവം മുതൽ അവരുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എല്ലാവരും അല്ല, ചില കുടുംബങ്ങളിൽ മാത്രം സാമ്പത്തികമായും ശാരീരികമായുമുള്ള അവശതകൾ അനുഭവിക്കേണ്ടി വരുന്നു. കാരണം എന്തെന്നാണ്, പെൺകുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ തന്നെ എന്താണ്, അയ്യോ അവളെ വിവാഹം കഴിപ്പിച്ച് വിടണം, അല്ലേ, അവൾക്ക് ഒരുപാട് സ്ത്രീധനം കൊടുക്കണം, ഇങ്ങനെയുള്ള ചിന്തകളാണ് പാരൻസിനുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി കുഞ്ഞുന്നാൾ മുതൽ തന്നെ സാമ്പത്തികവും ശാരീരികവുമായ അവശതകൾ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പാരൻസൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം തൻ്റെ പെൺകുഞ്ഞിന് കൊടുക്കുക, അല്ലേ, അത് തന്നെയാണ് ഇപ്പോൾ ഓരോ അച്ഛനും അമ്മയും ചെയ്യുന്നത്. ബാക്കിയൊക്കെ സമ്പാദിക്കുന്നതൊക്കെ രണ്ടാമത്തെ ഓപ്ഷനേ വരുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം, തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുക, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വിവാഹവും സ്ത്രീധന സമ്പ്രദായവും, അല്ലേ, സ്ത്രീധനം എന്നുള്ള ആ ഒരു ചെലവിലേക്ക് നോക്കുമ്പോൾ അതാണ് സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരു അവസ്ഥയ്ക്കുള്ള കാരണം തന്നെ. വിവാഹം, അയ്യോ സ്ത്രീധനം ഒരുപാട് സമ്പാദിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പെൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നതിന്, കൊന്നുകളയുന്നതിന് വരെയുള്ള ചിന്തയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. സ്ത്രീധന സമ്പ്രദായം ഒരുപാട് വ്യാപകമായതോടുകൂടി പെൺകുട്ടിയുടെ ജീവിതത്തെ എന്ത് ചെയ്യുകയാണ്, ആകെപ്പാടെ ഒരു പെൺകുഞ്ഞിൻ്റെ ജീവിതം ശോചനീയമായ അവസ്ഥയിലേക്ക് ബാധിച്ചു. നമ്മൾ പഠിച്ചതാണ് ഏതാണ്ട് മധ്യകാലഘട്ടം മുതലാണ് സ്ത്രീധന സമ്പ്രദായമൊക്കെ വളരെ വ്യാപിക്കുന്നത്. അതിനു മുന്നേ പ്രാചീന കാലത്ത് എല്ലാ സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും വ്യത്യസ്ത കാലങ്ങളിലായിട്ട് എന്താണ് സ്ത്രീധന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതൊരു സമ്മാനം എന്നുള്ള മട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ സ്ത്രീകളുടെ ഈ പ്രധാനപ്പെട്ട പെൺകുട്ടികളുടെ തന്നെ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം എന്താണ്, പ്രാചീന കാലം മുതൽ തന്നെ എല്ലാ സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ പെൺ ശിശുഹത്യ ആചാരമായാണ് നിലനിന്നിരുന്നത്. അല്ലേ, പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലായിരുന്നു. അപ്പോൾ പെൺ ശിശുഹത്യയുടെ അതിൻ്റെ നിരക്കിൽ നമ്മുടെ രാജ്യം ആദ്യകാലത്ത് മുൻപന്തിയിലായിരുന്നു. ഇപ്പോഴെല്ലാം മുൻകാലങ്ങളിൽ ജീവശാസ്ത്രപരമായി ഈ പെൺ ശിശുക്കളെല്ലാം തന്നെ വളരെ ആരോഗ്യമുള്ളവരായിട്ടായിരിക്കും ജനിക്കുന്നത്. എന്നാൽ ആരോഗ്യമുള്ളവരാണ് ആ കുഞ്ഞുങ്ങൾ എന്നാൽ കൂടി അവർ പെൺകുട്ടിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ എന്ത് ചെയ്യുന്നു, ആ കുട്ടികളെ കൊന്നുകളയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ഹിന്ദുമതത്തിൽ തന്നെയായിരുന്നു. അല്ലേ, ഹൈന്ദവികതയുടെ പാരമ്പര്യവുമായി പെൺ ശിശുഹത്യയ്ക്ക് ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. അതായത് ഹിന്ദുമതപ്രകാരം എന്താണ്, വിവാഹത്തിൻ്റെ ലക്ഷ്യം പ്രത്യുൽപാദനവും കുടുംബപരമായ തുടർച്ചയുമാണ്. അതായത് അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്
വിശ്വാസപ്രകാരം ആൺകുട്ടികളാണ് കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നത്, ആ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുന്നത് ആൺകുട്ടികളാണെന്നും പെൺകുട്ടികളെ മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കേണ്ടവരാണ്. അപ്പോൾ അവരും ആ കുടുംബത്തിലേക്ക് പോയി അങ്ങനെ എന്തു ചെയ്യുന്നു, മറ്റൊരു കുടുംബത്തിൽ ചെന്ന് ചേരേണ്ടവരാണെന്നൊക്കെയുള്ള വിശ്വാസം ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ആൺകുട്ടി ജനിക്കുന്നതൊരു ഭാഗ്യമായി കണക്കാക്കിയിരുന്നു, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പുത്രൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മതപരമായ ആചാരങ്ങൾ നിലനിന്നിരുന്നു. ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഭാഗ്യമായും അവരുടെ സ്വത്ത് നിലനിർത്തുന്നതിനുള്ള അത്യാവശ്യ ഘടകമായും ഒക്കെ പണ്ട് കാലത്ത് കരുതിയിരുന്നു. നമുക്കറിയാം ഹിന്ദുമതത്തിലെ പുരുഷാർത്ഥങ്ങൾ തന്നെ ധർമ്മം, കാമം, അർത്ഥം, മോക്ഷമല്ലേ. അതിൽ ഏറ്റവും അവസാനത്തെ, അതായത് മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ പുത്രൻ്റെ ജനനം ഒരു കുടുംബത്തിൽ വളരെ അനിവാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലായിരുന്നു ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നത്. കുടുംബ പാരമ്പര്യം പുരുഷ ആധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു പ്രാചീന കാലത്ത് എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം ആദ്യകാലങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ്, മിക്കവാറും എല്ലാവരും പെൺകുട്ടികളെ സ്ത്രീധനം കൊടുക്കുന്നതിലുപരി വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പെൺ ശിശുഹത്യയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്ന, ഡൗറി ഈസ് എ സീരിയസ് പ്രോബ്ലം ഓഫ് വിമൻ എക്സ്പ്ലെയിൻ. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ത്രീധനം വിവരിക്കുക. നമുക്കറിയാം മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മറ്റൊരു വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് എന്ത് നൽകാറുണ്ട്, സ്വത്തോ പാരിതോഷികം എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നൽകുന്ന സമ്പ്രദായമാണ് സ്ത്രീധനം. പണ്ട് കാലത്ത് ഇത് വെറും സമ്മാനമായിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വലിയ ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ. പണ്ട് കാലത്ത് നമുക്കറിയാം പ്രാചീന കാലത്തെ സംസ്കാരം അനുസരിച്ചാണെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ, ഹിന്ദു മതത്തിലൊക്കെ എന്ത് ചെയ്യുക, കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴത്തേക്കും അവർക്ക് കാലിപ്പറ്റങ്ങളല്ലേ, പശുക്കളെയും നിലവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സമ്മാനമായിട്ട് അച്ഛൻ മകൾക്ക് സമ്മാനമായാണ് കൊടുത്തിരുന്നത്. ആ സമ്മാനങ്ങളൊക്കെ ക്രമേണ മാറി 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 എന്ത് ചെയ്തു, അത് വൻ സ്ത്രീധന വിഷയത്തിലേക്ക് പോകുന്നു എന്ന് പെൺകുട്ടികൾ നമുക്കറിയാം. ഉത്തരയും വിസ്മയയും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീധന മരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇന്നും ഒരു വേദനയാണ്. ഓരോ പെൺകുട്ടികളും ഒരാളോ രണ്ടു പേരോ അല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള. അപ്പോൾ പണ്ട് കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിക്ക് ഒരു ചെറിയ സമ്മാനമായി സ്വത്തോ പാരിതോഷികമോ ഒക്കെ ആയിട്ട് നൽകുന്നതായിരുന്നു സ്ത്രീധനം. ഇങ്ങനെ പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്ന ഒരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിലാണ് സ്ത്രീധനം നൽകി പോന്നിരുന്നത്. അപ്പോൾ വധുവിന് വില കൽപ്പിക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീധനം ഒരു സാമൂഹ്യ പ്രശ്നമായിരുന്നില്ല. അത് ഇന്നും അങ്ങനെയാണല്ലേ. പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും സ്ത്രീധനമൊന്നും ഒരു പ്രശ്നമായി തീരുന്നില്ല. ഇന്നത്തെ രീതിയിലുള്ള ഈ സ്ത്രീധന സമ്പ്രദായം പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നതേയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീധനമൊക്കെ വളരെ വ്യാപകമായി മാറുന്നത്. പണ്ടുകാലത്ത് മകളുടെ വിവാഹ സമയത്ത് അവളുടെ വീട് വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ചില സമ്മാനങ്ങളൊക്കെ സന്തോഷത്തോടുകൂടി അവരുടെ കൈകളിലുള്ളത് മാത്രം അച്ഛനും അമ്മയും നൽകുമായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? നമ്മുടെ കയ്യിലുള്ളതല്ല ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കടം വാങ്ങിയും അല്ലേ, അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ പെൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിച്ച് അയക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ അവരത്രയും കഷ്ടപ്പെട്ടാണ്. സ്ത്രീയുടെ സാമൂഹ്യ പദവിക്ക് തന്നെ ഉലച്ചിൽ സംഭവിക്കുന്നത് ഒരു അവസ്ഥയിലേക്ക് സ്ത്രീധന സമ്പ്രദായം മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ പഠിച്ച് വളർന്ന് പിന്നെന്താണ് മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ സ്ത്രീധനം കൂടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീയുടെ അഭിമാനത്തിന് തന്നെ പ്രശ്നമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ മധ്യകാലഘട്ടത്ത് ആരംഭിച്ച ഒരു പ്രതിഭാസമാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. ഈ പിന്നീട് ഇതൊരു നിർബന്ധിതമായ ഏർപ്പാടായി മാറുകയാണ് അല്ലെ. ക്രമേണ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു നിർബന്ധിതമായ ഏർപ്പാടായി മാറുന്നു. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീധന സമ്പ്രദായം സ്ഥിര പ്രതിഷ്ഠ നേടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ അതിന് പുതിയ പുതിയ മാനങ്ങൾ കൈവരികയാണ്. എന്താണ് സ്ത്രീധനം എങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ കല്യാണം മോടി പിടിപ്പിക്കാമോ അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാശുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെ അനുകരിച്ച് പാവപ്പെട്ടവർ പിന്നെന്ത് ചെയ്യാണ് ഏറ്റവും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവർ ഒരുപാട് കടക്കെണിയിലേക്ക് വീഴുന്ന അവസ്ഥയിലൊക്കെ എത്തിച്ചേരുന്നതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എങ്ങനെയെല്ലാം പെൺകുട്ടിക്ക് മാത്രമല്ല ഇപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതിൽ, പുരുഷ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ അമ്മ, പിന്നെന്താണ്
പയ്യൻ്റെ സഹോദരി, ഇങ്ങനെ ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിലുള്ള സമ്മാനം എല്ലാ സ്ത്രീധന ആ സ്ത്രീധനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും നൽകേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് കണക്കാക്കുന്നത്, കൂടുതൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ എന്തോ ഭയങ്കര എന്താണ് പുതിയ പുതിയ മാനങ്ങൾ കൈ പ്രതാപത്തിൻ്റെ, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്, ഒരു വലിയ പ്രതാപത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അഭിമാനമായി കണക്കാക്കുന്ന ഒരു ജനതയാണ്. വിവാഹത്തിന് ശേഷം പലരും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടാറുണ്ട്. കല്യാണ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും പിന്നീട് എന്ത് ചെയ്യുന്നു, കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറയുന്നവരും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് സ്ത്രീധന പീഡനത്തിലും അവരുടെ പെൺകുട്ടികളുടെ മരണത്തിനും ഒക്കെ കാരണം. അതാണ് ഞാൻ പറഞ്ഞ ഉത്തരയും വിസ്മയവും ഒക്കെ അല്ലേ. എത്രത്തോളം സ്വത്ത് കൊടുത്താണ് അവരെ വിവാഹം കഴിപ്പിച്ചതെന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീധന മരണ കേസുകളിൽ പലതിനും തെളിവില്ലാത്തതിൻ്റെ പേരിലാണ് കുറ്റവാളികൾ സാധാരണയായി രക്ഷപ്പെടാറുള്ളത്. 1956 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ ഓഹരി ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട്. അപ്പോൾ ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം 1956 നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം പെൺകുട്ടികളുടെ അച്ഛൻ്റെ അമ്മയുടെയും സ്വത്ത് ആർക്കു കൂടി ലഭിക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണമെന്നുള്ളൊരു നിയമം ഉണ്ട്. ഇനി വെൻ വാസ് ദ വിഡോ റീമാരേജ് ആക്ട് പാസ്ഡ്, എന്നാണ് വിധവ പുനർവിവാഹ നിയമം പ്രാബല്യത്തിൽ വന്നത്? 1856 വിധവ പുനർവിവാഹ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 1856 വാട്ട് ഈസ് കസ്റ്റോഡിയൽ റേപ്പ്, കസ്റ്റഡി ബലാത്സംഗം എന്നാൽ എന്ത്? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടക്കുന്ന ബലാത്സംഗത്തെയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റഡി ബലാത്സംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വാസ് ദ ഫസ്റ്റ് റേപ്പ് ലോ പാസ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ റേപ്പ് നിരോധന നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു? 1860 നോക്കിയേ, 1860, അപ്പം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും ആ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യാസമൊന്നും നമുക്ക് ഇന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലേ. ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു പ്രശ്നം തന്നെയാണ് ഇത്. 1860 നിയമം മുഖേന റേപ്പ് നിരോധന നിയമം തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് വാട്ട് ഈസ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഗാർഹികം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വീട്, നമ്മുടെ വീടുകളിൽ ഓരോ വീട്ടിലും സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ വീടുകളിൽ സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെയാണ് ഗാർഹിക പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്ത്രീധനത്തിൻ്റെ പേരിലാവാം, മറ്റ് എന്ത് കാരണത്തിൻ്റെ പേരിലായിക്കോട്ടെ സ്ത്രീകൾക്ക് വീടുകളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലായാലോ മറ്റ് ഏതൊരു അവസ്ഥയുടെ പേരിലായാലോ സ്ത്രീകൾ വീടുകളിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിഷമങ്ങളെയും എല്ലാമാണ് എന്തെന്ന് പറയുന്നത് ഗാർഹിക പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഗാർഹിക പീഡനം? സ്ത്രീകൾക്ക് വീടുകളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ഏതൊരു കാരണത്തിൻ്റെ പേരിലായാലോ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും വിഷമതകളും ഇതെല്ലാമാണ് ഗാർഹിക പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് 34 ചാപ്റ്ററിൽ നിന്നുള്ള ഓപ്ഷണൽ മൊഡ്യൂളിൽ 34 നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. 35 ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.